ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി ഓഫ് കേരളയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിപിൻ രാജ് ഞാൻ അജയ് കുമാർ അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ചാനൽ ചെയ്തത് മാത്സുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ കുറേ മാത്സിന്റെ ഷോർട്ട് കട്ടുകൾ അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു ജി കെ ഒക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ വെറും മാത്സ് മാത്രം മാത്രമല്ലാണ്ട് കുറേ കുറച്ചധികം മാർക്കുകൾ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ജി കെ സോ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും മാറാത്ത ഒരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് സോ നമ്മൾ അതിൻ്റെ ഒരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാണ് സോ ക്ലാസ് എടുക്കുന്നത് ഞാനല്ല മനസ്സിലായിട്ടുണ്ടാവും ആളായിരിക്കും ക്ലാസ് എടുക്കുന്നത് സോ അതിൻ്റെ സിലബസും ബാക്കി കാര്യങ്ങളൊക്കെ അജയ് പറയും ഞാൻ ആ ക്യാമറയുടെ പുറകിലുണ്ടാവും ഉണ്ടാവും പി എസ് സി ഓഫ് കേരളയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഓഫ് കേരള നടത്തുന്ന എൽ ഡി സി മിഷൻ ട്വന്റി ട്വന്റി എന്ന ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടി ഈ ഒരു ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും നമ്മൾ വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ എക്സാമിൻ്റെ വിജയമുദ്ര എന്ന് പറയുന്നത് ആ എക്സാമിൽ വിജയിക്കാൻ വേണ്ടത് അപ്പം അതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം ഇപ്പോൾ പി എസ് സിക്ക് പഠിക്കുകയാണെങ്കിലും മറ്റ് എസ് എസ് സി പോലുള്ള എക്സാമുകൾക്കാണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തുള്ള ഒരു ഭാഗമാണ് കാരണം ധാരാളം ചോദ്യങ്ങൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ചോദ്യത്തിനോടടുത്ത് മിക്കവാറും എല്ലാ എക്സാംസിനും ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ ഭാഗം നമ്മൾ കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പതിനഞ്ചിൽ ഒരു പതിമൂന്ന് പതിനാല് ചോദ്യങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ അതുതന്നെ കട്ട് ഓഫിൽ നമുക്ക് വളരെയധികം മുന്നേറാൻ സഹായിക്കും രണ്ടാമതായിട്ട് നമുക്ക് നമുക്കതിൽ പറയാനുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കാരണം അതൊരിക്കലും മാറുന്നില്ല വളരെ കുറച്ച് കറണ്ട് അഫെയർ മാത്രമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഓരോ സെലക്ഷൻ വരുന്നത് പ്രധാനപ്പെട്ട അമൻമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വട്ടം പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ എക്സാംസിന് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വളരെ സുഖമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് കാരണം നമുക്കിപ്പോൾ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ചീഫ് മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നത് അതുപോലെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും അവയുടെ അപ്പോയിൻമെൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അപ്പോയിൻമെൻസ് ആയിരിക്കും അപ്പോൾ ഒരു കാര്യം പഠിച്ച് അതെല്ലാം മറ്റുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പല കറന്റ് അഫയേഴ്സ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം പലപ്പോഴും നമ്മൾ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും സുപ്രീം കോടതി രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം എന്നാൽ അതേസമയം ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും പല ഡിസ് അഡ്വാൻറ്റേജസ് കൂടി നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് കാരണം പല റാങ്ക് ഫയൽസിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കുക കാരണം ഓൾറെ നമുക്കറിയാം ഏതാണ്ട് നൂറോളം അമൻമെന്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അമൻമെന്റ്സ് എല്ലാം കൂടി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എക്സാമിനെ സംബന്ധിച്ച് അത് ആവശ്യമില്ലാത്തതാണ് കാരണം വളരെ കുറച്ച് അമൻമെന്റ്സ് മാത്രമാണ് എക്സാമിന് ചോദിക്കുകയുള്ളൂ അപ്പൊ ആ അമെൻമെന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ആ എക്സാമിന് വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും രണ്ടാമതായിട്ട് പറയുന്നത് അതിലുള്ള ആർട്ടിക്കിൾസ് ആണ് ഓൾമോസ്റ്റ് നാനൂറിനടുത്ത് ആർട്ടിക്കിൾസ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അപ്പോൾ അത്രയും ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ കാണാപ്പാടം പഠിച്ചു പോകേണ്ടതില്ല ഒരു റാങ്ക് ഫയൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഇത്രത്തോളം ആർട്ടിക്കിൾസ് കാണുമ്പോൾ തന്നെ അത് പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരാൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആർട്ടിക്കിൾസ് എങ്ങനെ അയാൾ കാണാതെ പഠിക്കുമെന്നുള്ള അയാളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഓവർകം ചെയ്യുന്നതിനാണ് പി എസ് കേരള ഇത്തരത്തിലുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് ആർട്ടിക്കിൾസും വളരെ കുറച്ച് അമെന്മെന്റ്സ് മാത്രമേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് വളരെ അധികം അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന അമെന്മെന്റ്സും ആർട്ടിക്കിൾസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഭരണഘടനയിൽ വരുന്ന ചില കോംപ്ലക്സ് ടേംസ് ഉണ്ട് ഇപ്പോൾ റിട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള റിട്ടുകൾ ഉണ്ട് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് സെർഷ്യോർറി അങ്ങനെയുള്ള കുറേ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പവേഴ്സിനെ കുറിച്ചാണ് അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പവേഴ്സിനെ കുറിച്ചാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ടേംസ് ഉണ്ട് ആ ടേംസ് നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ടേംസിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും അതെങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം എന്നുള്ളതും നമ്മൾ ഈ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയൊക്കെയാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത് നോക്കാം അതായത് ഏതൊക്കെ എന്തൊക്കെയാണ് ഇതിന്റെ സിലബസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുൻപുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് കാരണം മറ്റ് പല നിയമങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിങ്ങിൽ ബി ആർ അംബേദ്കർ അടങ്ങിയ കമ്മിറ്റിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് ആ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പാർട്ടായിരിക്കും അതായത് ഏതൊക്കെയാണ് ഏതൊക്കെ കമ്മിറ്റീസ് ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ഏതൊക്കെയാണ് ഇതിൽ പുറകിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ അവർ ഏതൊക്കെ കമ്മിറ്റിയാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസാണ് അന്നുണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മളൊരു ടോപ്പിക്കായിട്ട് എടുക്കുന്നുണ്ട് കാരണം പ്രിയാമ്പിൾ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അമെൻഡ് ചെയ്തിട്ടുള്ളത് എത്രാമത്തെ അമെൻമെന്റിലാണ് എന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പി എസ് സിയുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നീട് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സിറ്റിസൺഷി അമെൻമെന്റ് ആക്റ്റും അതുപോലെ തന്നെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസും ഒക്കെ വന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം പക്ഷേ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭ്യമാവുക എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് പിന്നീടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതായത് മൗലിക അവകാശങ്ങൾ ശേഷം നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പിന്നീട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും പിന്നീട് ഉണ്ടായിരിക്കുക കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു ചോദ്യമെങ്കിലും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജ്മെന്റ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അതായത് റൈറ്റ് ടു പ്രൈവസി എന്നുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണഘടനയല്ല അത് പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ചും അതുപോലെ തന്നെ സൊസൈറ്റി എത്രത്തോളം ഇവോൾവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ ഭരണകർത്താക്കളെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെയാണ് ഇതിൽ ഭേദഗതി അഥവാ അമൻമെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഏതാണ്ട് നൂറോളം അമൻമെന്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് അമൻമെന്റ്സ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ആ അമൻമെൻറ്റ്സ് നിങ്ങളെ കൃത്യമായിട്ട് പഠിക്കുക അത് വെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരത്തിൽ പി എസ് സിക്ക് ആണെങ്കിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും എത്തിച്ചേരാവുന്നതാണ് വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നൂറ് അമൻമെന്റ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാത്ത അതിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് അമൻമെന്റ്സ് മാത്രം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളതില് ഡിസ്കസ് ചെയ്യുന്നതാണ് ഒമ്പതാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറൻ എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സുകളിൽ കൂടുതൽ വിശദമായിട്ട് ഏതൊക്കെ ജഡ്ജ്മെന്റ്സ് ആണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ വിശദമാക്കുന്നതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് ഉണ്ട് പാർലമെന്റിന് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിലും അതിന്റെ ബേസിക് സ്ട്രക്ചർ അമൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പല വിധികളിലൂടെയാണ് ഏതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ആ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ശേഷം വരുന്ന ടോപ്പിക്സ് ആണ് പാർലമെന്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് പാർലമെന്റിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഓൾമോസ്റ്റ് എല്ലാതും നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും നടക്കാറുണ്ട് അപ്പൊ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെയും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അടുത്തത് എമർജൻസിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസി മൂന്ന് ടൈപ്പ് ഓഫ് എമർജൻസിയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാവുന്നത് നാഷണൽ എമർജൻസി ദെൻ സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡൻസ് റൂൾ തേർഡ് വൺ എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ എമർജൻസി ഒരു പക്ഷേ ഇപ്പം കോവിഡ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം മെഡിക്കൽ എമർജൻസി എന്നുള്ള ടേം ഒക്കെ നിലവിലുണ്ട് അപ്പോൾ പി എസ് സിക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് എമർജൻസിയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന രീതിയിൽ മെഡിക്കൽ എമർജൻസി എന്നുള്ളത് നമുക്ക് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല എന്നത് കൂടി മനസ്സിലാക്കുക പിന്നീട് നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് എന്ന ടോപ്പിക്കാണ് ഇത് നമുക്ക് ഗവർണർ ഓഫ് സ്റ്റേറ്റ് എന്ന ടോപ്പിക്കുമായി ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് കാരണം എങ്ങനെയാണോ സെൻട്രൽ ഗവൺമെൻറിൽ പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കാര്യം എടുക്കുമ്പോൾ ഗവർണറും വരുന്നത് അപ്പം അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന ടോപ്പിക്കാണ് ശേഷം പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് രണ്ടും ഇതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ മിക്കവാറും എടുക്കുന്നില്ല കാരണം അതൊന്നും എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളല്ല അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ അത്രയും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മിനിസ്റ്റർ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ടോപ്പിക്കിലോട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എന്നുള്ളത് നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോർട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ സ്റ്റേറ്റിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഹൈക്കോർട്ടിനും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയണം അവർക്ക് എത്രത്തോളം പവർ ഉണ്ട് അതുവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധികൾ ഏതൊക്കെയാണ് കൂടിയാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് കീഴിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ തന്നെ സുപ്രീം കോടതിയുടെ കോമ്പോസിഷൻ ഹൈക്കോടതിയുടെ കോമ്പോസിഷൻ അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റ്സ് എന്നിവ കൂടി നമ്മൾ ആ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനം എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിക്ക് ഒരു ഉദാഹരണമാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് അത് നമ്മൾ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെൻറ് പ്രകാരം ഭരണഘടന ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ശേഷം നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ളതൊക്കെ ബോഡീസ് ആണ് അതായത് അവയുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളതായിരിക്കും ആ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ് അവയുടെ കോമ്പോസിഷൻസ് എങ്ങനെയൊക്കെയാണ് അവയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം ഇനി അവസാനമായിട്ട് നമ്മൾ മിസല്ലേനിയസ് എന്നുള്ള ഒരു ടോപ്പിക് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ടേബിൾ ഓഫ് പ്രെസിഡൻസ് മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മിസലേനിയസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതാണപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിലബസും അതേപോലെ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്ലാസ്സും മിസ്സാക്കാതെ ഫോളോ ചെയ്യുക അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എൽ ഡി സി മിഷൻ ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു സക്സസ്സിനുള്ള ഒരു കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം